2020-21 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സെൻട്രൽ കോസ്റ്റ് മരിനേഴ്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്ലബിൽ നിന്ന് ഒരു ഓസ്ട്രേലിയൻ യുവ സ്ട്രൈക്കർ വരുന്നു. ആ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്നോ അജിത്തിന് മികച്ച പ്രകടനം പ്രതീക്ഷിക്കാനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മാനേജ്മെന്റിനും സാധിച്ചിരുന്നില്ല. കാരണം മറുവശത്ത് ആ സീസണിൽ തന്നെ ഏറ്റവും മികച്ച മാർക്കറ്റ് വാല്യുള്ള അഥവാ 10 കോടി രൂപയോളം മാർക്കറ്റ് വാല്യുള്ള ഗാരി കൂപ്പറായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മാനേജ്മെന്റിന്റെ എല്ലാ പ്രതീക്ഷയും വിശ്വാസവും ഗാരി കൂപ്പർ എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് സ്ട്രൈക്കറിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സീസൺ തുടക്കത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ സീസണിലെ വിദേശ താരങ്ങളിൽ ഏറ്റവും മാർക്കറ്റ് വാല്യൂ കുറഞ്ഞ യുവതാരമായ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും ആരാധകർക്കും ചില നല്ല നിമിഷങ്ങൾ നൽകാനും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചില വിജയം നൽകാനും ഓസ്ട്രേലിയൻ യുവ സ്ട്രൈക്കറായ ജോർഡൻ മുറയ്ക്ക് സാധിച്ചു. 2014-2015 സീസണിലാണ് സൗത്ത് കോസ്റ്റ് വോൾവിസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം സീനിയർ കരിയർ ആരംഭിക്കുന്നത്. ആ ക്ലബിന് വേണ്ടി 38 കളിയോളമാണ് ജോർദൻ മുറി എന്ന് പറയുന്ന സ്ട്രൈക്കർ കളിച്ചിട്ടുള്ളത്. ആ കളിയിൽ നിന്ന് 10 ഗോളുകളും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. പിന്നീട് 2016-2018 സീസണുകളിൽ അപ്പിയ ലെഗ് ബർട്ട് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയായിരുന്നു സ്ട്രൈക്കർ എന്ന രീതിയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ആ ക്ലബിന് വേണ്ടി 24 കളിയിൽ നിന്ന് 41 ഗോള് നേടിയിട്ട് ഒരു യുവ സ്ട്രൈക്കറായിട്ട് ഒരു മികച്ച സ്ട്രൈക്കറായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഗോൾ അടിക്കേണ്ട നേരത്ത് ഗോൾ അടിക്കുകയും അവസാന നിമിഷം നേരത്ത് സബ്ബായി വന്നുകൊണ്ട് ഗോൾ അടിക്കുകയായിരുന്നു ജോർദൻ മുറ എന്ന് പറയുന്ന യുവ സ്ട്രൈക്കറിൻ്റെ പ്രത്യേകതയും. അത് കണ്ട് സെൻട്രൽ കോസ്റ്റ് മരിനേഴ്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്ലബ് ഉസൈൻ ബോൾട്ടിൻ്റെ ക്ലബൊക്കെയും ഇദ്ദേഹത്തെ ടീമിലെടുക്കുകയായിരുന്നു. ഉസൈൻ ബോൾട്ട് എങ്ങനെയാണ് ആ ക്ലബിലേക്ക് വന്നപ്പോൾ വന്ന ന്യൂസ്, അതുപോലെ തന്നെയായിരുന്നു ഈ താരവും ആ ക്ലബിലേക്ക് വന്നപ്പോൾ വന്ന ന്യൂസ്. ആ ന്യൂസ് ഇങ്ങനെയായിരുന്നു, ഇലക്ട്രീഷ്യൻ ടു ഓസ്ട്രേലിയൻ ക്ലബ് എന്നായിരുന്നു ആ ന്യൂസ്. കാരണം ഇദ്ദേഹം ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പ്രൊഫഷനും ഫുട്ബോൾ എന്ന് പറയുന്ന പ്രൊഫഷനിലും ഒരുമിച്ചായിരുന്നു ഇദ്ദേഹം കൊണ്ടുപോയിരുന്നത്. ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ജോലിക്ക് പോയതിന് ശേഷമായിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇദ്ദേഹം ഫുട്ബോൾ ട്രെയിനിങ്ങിനും ഫുട്ബോൾ മാച്ച് കളിക്കാനും വന്നിരുന്നത്. എന്നാൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പ്രൊഫഷനെ തുടരുകയാണെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുന്ന പ്രൊഫഷനെ മികച്ച രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് അത് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ആ പ്രൊഫഷണൽ ഉപേക്ഷിക്കുകയും ഫുട്ബോൾ എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് മികച്ച രീതിയിൽ കഠിനാധ്വാനത്തോടു കൂടി തന്നെ ഒരു യുവ സ്ട്രൈക്കറായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത്. പിന്നീട് അദ്ദേഹം 2020-21 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് 19 കളി കളിക്കുകയും അതിലും 7 ഗോളുകൾ നേടാനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ സീസണിൽ ടോപ്പ് സ്കോർ ആവാനും അദ്ദേഹത്തിന് സാധിച്ചു. അതുമാത്രമല്ല, ഇദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഫോം നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ നാഷണൽ ടീമിൽ വരെ കളിക്കാൻ സാധ്യതയുണ്ട് ഈ യുവ സ്ട്രൈക്കർ. അതുമാത്രമല്ല, ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്നും അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച സ്ട്രൈക്കർമാരിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എന്നും ബ്ലാസ്റ്റേഴ്സ് ആരുടെ മനസ്സിൽ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൻ സ്പോർട്സ്.